വളവന്നൂർ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ചെണ്ടുമല്ലിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് ആഘോഷമായി നടന്നു. വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി നജ്മത്ത ഉദ്ഘാടനം ചെയ്തു. മയ്യേരിച്ചിറയ്ക്ക് സമീപം മുണ്ടച്ചിറയിൽ 50 സെന്റ് സ്ഥലത്താണ് പൂക്കൃഷി ഒരുക്കിയത്. വളവന്നൂർ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം യുവാക്കളുടെയും പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹകരണത്തോടെയാണ് ചെണ്ടുമല്ലി കൃഷി ഒരുക്കിയത്. വളവന്നൂർ മയ്യേരിച്ചിറയ്ക്ക് സമീപം മുണ്ടൻചിറയിൽ സ്വകാര്യ വ്യക്തിയുടെ 50 സെന്റ് സ്ഥലത്ത് നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ ആദ്യ വിളവെടുപ്പ് ആഘോഷമായി നടന്നു. വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി നജ്മത്ത ഉദ്ഘാടനം ചെയ്തു. വളവന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പാണ് ഇന്നിവിടെ നടന്നത്. നമുക്ക് നല്ല രീതിയിൽ നല്ല വിളവെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് സൗഹൃദ കൂട്ടം വളവന്നൂരിൻ്റെ പ്ലോട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് കഴിഞ്ഞ് ഗ്രീൻ ചാനൽ വാരണാക്കരയുടെ ഉദ്ഘാടനം ഇന്ന് തന്നെയുണ്ട്. അത് കഴിഞ്ഞ് കുറുങ്കാടും ഇന്നാണ് വിളവെടുപ്പുള്ളത്. അത്തത്തിൻ്റെ തലേ ദിവസം തന്നെ വിളവെടുക്കാനുള്ള കാരണം നമ്മുടെ സ്കൂളുകളിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പൂവിനുമായി ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരുപാട് പേരോട് ഇതിന് നന്ദി പറയാനുണ്ട്. ഇത് ആദ്യം തന്നെ ഏറ്റെടുക്കാൻ തയ്യാറായ ഈ കർഷകരെ, ഇത് ഈ സൗഹൃദ കൂട്ടം അതുപോലെ ഗ്രീൻ ചാനൽ കുറുങ്കാടുള്ള കർഷകരെ, അവർക്കൊക്കെയാണ് പ്രത്യേകം നന്ദി പറയേണ്ടത്. കാരണം അവർ വളരെ നന്നായി ഇത് ചെയ്തു. നമ്മുടെ കൃഷി വകുപ്പിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടായിരുന്നു. അത് ഈ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇത് വിളവെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മുടെ നാട്ടിൽ സാധാരണ പൂവ് എത്തുന്നത്. അപ്പോൾ ഓണം വിപണി ലക്ഷ്യമാക്കിക്കൊണ്ട് 1 ജൂലൈ നമ്മളിവിടെ കൃഷി തുടങ്ങിയത്. അത് വിപണി ഉദ്ദേശിച്ച്, ഈ ഓണവിപണി ഉദ്ദേശിച്ചാണ് കൃഷി ചെയ്തത്. അത് ആ സമയത്ത് തന്നെ നമുക്ക് ആയി വന്നത്. ഇത് അവരുടെ ആ പരിചരണത്തിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് ഈ പൂവിടെ ഉണ്ടാവാനുള്ള കാരണം. 85 സെന്റാണ് നമ്മുടെ പഞ്ചായത്തിൽ മൊത്തമായിട്ടുള്ളത്. ഇതൊരു 50 സെന്റോളം വരും. പിന്നെ വാരണാക്കരയിലും കുറുങ്കാടും ആയിട്ട് ബാക്കി സ്ഥലങ്ങളിലുണ്ട്. വിത്തുകൾ നമുക്ക് കൃഷി വകുപ്പ് നമുക്കതിൻ്റെ തൈകളാണ്. തൈകൾ നമ്മൾ അങ്ങാടിപ്പുറം കൃഷിഭവൻ്റെ ഇതിൽ നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാണാൻ ഇനിയിപ്പോൾ പൂവ് അറുത്ത് തുടങ്ങിയാൽ നമുക്ക് കാണാനും സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കാം. ഇതുവരെ നമ്മളങ്ങനെ പിന്നെ ഈ ചെടി മറിയോ എന്നൊക്കെ വെച്ചാൽ ആരും അങ്ങനെ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി പൂവായത് ശേഷം നമുക്ക് അവർക്ക് കാണാനും സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കാം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കെ മുജീബ് റഹ്മാൻ അധ്യക്ഷനായിരുന്നു. കൃഷി ഓഫീസർ ആരിഫ, അസിസ്റ്റന്റ് ഹരിദാസ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നഷീദ അൻവർ, മെമ്പർമാരായ നഫീസ, നസീബ ഖാദർ, ഖൈർനീസ, റഹിയാനത്ത് പടിക്കൽ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രേഖ, സി പി രാധാകൃഷ്ണൻ, സൗഹൃദം കൂട്ടം മെമ്പർമാരായ പി സി ഇസ്ഹാഖ്, കെ എം അഷ്റഫ്, മുഹമ്മദ് ബിൻ ഹസൻ, മുസ്തഫ ആയപ്പള്ളി, ജസീൽ, റഷീദ് ആയപ്പള്ളി, സലാഹു തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് അവസരത്തിൽ വളരെയധികം സന്തോഷത്തോടെയും വളരെയധികം സാറ്റിസ്ഫാക്ഷനോട് കൂടിയും പറയുകയാണ്, നമ്മുടെ ഇത്തവണത്തെ ഓണത്തിന് അല്ലെങ്കിൽ അത്തത്തിന് നമ്മുടെ പ്രാദേശികമായി ഉൽപ്പാദിപ്പിച്ച പൂവ് നമ്മുടെ പൂക്കളങ്ങൾ ഒരുക്കാൻ വേണ്ടി നമുക്ക് നൽകാൻ സാധിച്ചു എന്നത് ഒരു കൃഷി ഓഫീസർ എന്ന നിലയിലും ഒരു ഈ കർഷകരുടെ ഭാഗത്തു നിന്നും നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇന്ന് സക്സസ്സായിട്ട് നമ്മളിവിടെ ഈ പ്ലോട്ടിൽ നിൽക്കുമ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഈ വളവന്നൂർ സൗഹൃദ കൂട്ടായ്മ അവരുടെ ഈ പ്ലാന്റിംഗ് തൊട്ട് 1 ജൂലൈ നമ്മൾ പ്ലാന്റിംഗ് നടത്തി. തൈ അഗ്രോ അങ്ങാടിപ്പുറം അഗ്രോ സർവീസ് സെൻറ്റർ മുഖാന്തരം ലഭിച്ച് നമ്മൾ പ്ലാന്റിംഗ് നടത്തി. അവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോ സ്റ്റേജിലും നമ്മൾ വളം കൊടുക്കുന്ന സ്റ്റേജായാലും മറ്റ് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വേറെ എന്തെല്ലാം നമ്മൾ ചെയ്തോ എല്ലാ സ്റ്റേജിലും ഇവരുടെ പ്രയത്നവും കൃഷിഭവൻ്റെ സപ്പോർട്ടും നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഇവിടുത്തെ കർഷക സുഹൃത്തുക്കളുടെയും എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നമുക്ക് ഇത്രയും നല്ലൊരു പ്ലോട്ട് ഒരുക്കാൻ സാധിച്ചു. അപ്പോൾ അടുത്ത വർഷം ഇനി ഇത് കൂടുതൽ ഏരിയയിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് കൂടുതൽ കർഷകരെ കൊണ്ട് ഓണവിപണി ലക്ഷ്യമാക്കിക്കൊണ്ട് കൂടുതൽ പ്ലോട്ടുകൾ നമുക്ക് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മാക്സിമം പരസ്യം ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോളേജുകളും എല്ലാ അല്ലെങ്കിൽ ക്ലബുകൾ സംഘടനകൾ അവരെല്ലാം അത്തം തൊട്ട് ഓണം വരെയുള്ള ഒരു പീരീഡിൽ ഓണാഘോഷം നടത്തും. അപ്പോൾ അതിലേക്ക് നമ്മൾ മാക്സിമം നമ്മുടെ പൂവ് എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വിലക്കുറവ് നമ്മൾ ഈ ഒരു 10 ദിവസം നമ്മുടെ പീക്ക് മാർക്കറ്റ് പീരീഡാണ്. അപ്പോൾ നമുക്ക് കിലോക്ക് 180 രൂപ വരെ പോവാം വില. നമ്മൾ മാർക്കറ്റ് വിലയേക്കാൾ ഒരു 10 രൂപ കുറച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വളവന്നൂർ മേഖലയിൽ വളവന്നൂർ പ്രദേശം ഒന്നിച്ച് നിൽക്കുന്ന ഏകദേശം എല്ലാ വാർഡിൽ നിന്നുള്ള ഒരു കൂട്ടായ്മ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ് വളവന്നൂർ സൗഹൃദ കൂട്ടം. ഞങ്ങൾ കുറേ കാരുണ്യ പ്രവർത്തനങ്ങൾ ഈ ഒരു കൂട്ടായ്മ വന്നതിന് ശേഷം നടപ്പിലാക്കിയിട്ടുണ്ട്. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ട പഠനോപകരണങ്ങൾ ഞങ്ങൾ വാങ്ങി നൽകിയിട്ടുണ്ട്.
അതുപോലെ പിന്നെ കഴിഞ്ഞ ഈ റമദാൻ സമയത്ത് വളവന്നൂരിലെ മുഴുവൻ ഡിസേബിലിറ്റി ആയിട്ടുള്ള ആളുകൾക്ക് റിലീഫ് ഭക്ഷണ കിറ്റ് വിതരണം നൽകിയിട്ടുണ്ട് വളവന്നൂരിലെ മുഴുവൻ വാർഡിലുള്ള ഡിസേബിലിറ്റി കുടുംബങ്ങൾക്ക് അതുപോലെ ഞങ്ങൾ വാർഷികമായിരുന്നു ഈ കൂട്ടായ്മ വന്നതിന് ശേഷം ഒന്നാം വാർഷികമായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച തിരൂർ ജില്ലാ ഹോസ്പിറ്റലിലെ മുഴുവൻ രോഗികൾക്കും അവരെ കൂട്ടിരിപ്പുകാർക്കും ഒരു ദിവസത്തെ ഭക്ഷണം നൽകി ഞങ്ങളിപ്പോൾ ഈ കൃഷി മേഖലയിലേക്ക് ആദ്യമായിട്ടാണ് കടന്നു വന്നിട്ടുള്ളത് അതിനുവേണ്ട പ്രചോദനം നൽകിയത് ഞങ്ങൾ വളവന്നൂരിലെ കൃഷി ഓഫീസറായ ശരത് സാറ് അതേപോലെ അസിസ്റ്റൻ്റ് സാറുണ്ട് അതുപോലെ അങ്ങാടിപ്പുറം കൃഷി ഓഫീസർ റജീസ് ബി സി അതുപോലെ അവരെ വൈഫ് തിരുനാവായ കൃഷി ഓഫീസർ ഫർസാന ഇപ്പോഴത്തെ കൃഷി ഓഫീസർ ആരിഫ ഇവരൊക്കെ നല്ലൊരു സഹായം ഞങ്ങൾക്ക് അവർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഞങ്ങളെ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി നജ്മത്ത് അവരോടൊക്കെ ഒരു പിന്തുണയോട് കൂടിയാണ് ഞങ്ങളിങ്ങനെ ഒരു കൃഷിയിലേക്ക് ഞങ്ങൾ തുടക്കം വിട്ടത് ഇതിന് ഞങ്ങൾക്ക് വേണ്ടൊരു സാമ്പത്തികം വളരെ ഒരുപാട് സാമ്പത്തികം ചിലവായിട്ടുണ്ട് ഞങ്ങളതൊന്നും ഞങ്ങൾക്കത് ഏകദേശം 50,000 രൂപയോളം ചിലവുണ്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്കതിന് വേണ്ട വിത്ത് ഇറക്കി തന്നിട്ടുണ്ട് ഞങ്ങൾ ആദ്യ തവണ വെച്ച തൈകൾ ഏകദേശമൊക്കെ കീടനാശിനി കാരണം കുറേ നശിച്ചു പോയിരുന്നു വീണ്ടും രണ്ടാമത് ഞങ്ങൾ അങ്ങാടിപ്പുറത്ത് നിന്ന് തൈ വരുത്തി ഞങ്ങൾ ഈ ആദ്യം ട്രാക്ടർ ഇറക്കി ഈ ഒരു ലെവലിലാക്കി എടുത്തത് ഇതിൻ്റെ ഒരു പ്രയത്നം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഞങ്ങളൊരു 3 മണിക്കൂർ ഞങ്ങളെ കൂട്ടായ്മയുടെ ആളുകൾ ഈ ഒരു പ്രദേശത്ത് വന്ന് മഴയില്ലാത്ത സമയത്ത് ഞങ്ങൾ ഇതിനൊക്കെ വെള്ളം നനച്ച് ഇന്ന് കാലത്തും വെള്ളം നനച്ചതാണ് കാരണം മഴ ഇതിന് കൂടുതലായിട്ട് മഴ ലഭിക്കണം മഴ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് നനക്കലും അതുപോലെ കീടനാശിനിയുടെ ഒരു ശല്യം ഭയങ്കരമാണ് അത് അതിനുള്ള മരുന്നടിക്കലും ഈ ഒരു സമയം വരെ ഏകദേശം ഒരു 2 മാസത്തോളം ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഇതിൻ്റെ കൂട്ടായ്മയുടെ ആളുകൾ അതുപോലെ ഞങ്ങൾക്ക് ഇതിന് സ്ഥലം തന്ന മുൻ ഇവിടുത്തെ വാർഡ് മെമ്പർ അബ്ദുറഹ്മാനാജി അവരുടെ ഫാമിലി അതുപോലെ ഈ പ്രദേശത്തുള്ള നല്ലവരായ നാട്ടുകാർ അവരൊക്കെ ഒരുപാട് പിന്തുണ ഞങ്ങൾക്ക് വെള്ളം തന്ന് സഹകരിച്ചിട്ടുണ്ട് ഇത് നനക്കാൻ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അതൊക്കെ അവർ ഇങ്ങോട്ട് വന്ന് ഞങ്ങളോട് വെള്ളം തരാമെന്ന് പറഞ്ഞ് തന്ന ഇത് സഹകരിച്ച ആളുകളുണ്ട് പിന്നെ ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങൾ ഈ കൂട്ടായ്മ ഉദ്ദേശിക്കുന്നത് യുവാക്കളെ ഈ ഒരു കർഷക ഈ ഒരു കൃഷി രീതിയിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് ഞങ്ങൾ ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പല കാര്യങ്ങളും ഉദ്ദേശിക്കുന്നുണ്ട് ഒന്ന് പൂളക്കൃഷി നടത്താമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ വായ എന്താണോ ഈ ഒരു സമയത്തിന് യോജ്യമായിട്ടുള്ളത് അത് തുടങ്ങാമെന്നുള്ള ഞങ്ങൾ ഉദ്ദേശം 50,000 രൂപ ഞങ്ങളെ കൂട്ടായ്മയിലെ ആളുകൾ എടുത്തതാണ് ഞങ്ങൾ ഈ കൂട്ടായ്മ ഒന്നിച്ചെടുത്ത് ഞങ്ങളൊരു 10-15 പേരോ ഞങ്ങളെ കൂട്ടായ്മയിലുണ്ട് ഇപ്പോഴുള്ള മെമ്പർമാർ അവരെ കൂടി സ്വരൂപിച്ചെടുത്തിട്ടുള്ളൊരു തുകയാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ടോട്ടൽ 40,000 രൂപയാണ് പഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ളത് അത് 3 ഫ്ലോട്ടിലേക്കാണ് വളവന്നൂർ 3 മേഖല ചെയ്തിട്ടുണ്ട് അത് ഏകദേശം ഒരു 10-12 രൂപയാണ് നമുക്ക് ലഭിക്കുക അത് അതിൻ്റെ വിത്തിന് മാത്രമേ അത് തികയുള്ളൂ ബാക്കിയെല്ലാം ഞങ്ങൾ ഇതിന് ലാഭമൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ലാഭം വല്ലതും ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പഞ്ചായത്തിൽ കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഞങ്ങളിപ്പോൾ കാണുന്നത് ഇത് കെയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയാസമാണ് എല്ലാ ദിവസവും നമ്മൾ മറ്റുള്ള കൃഷികളൊക്കെ ഒരു വായാണെങ്കിൽ അത് വെച്ച് അങ്ങോട്ട് പോയാൽ മതി വലിയൊരു പ്രയാസം ഉണ്ടാവില്ല ഇത് എല്ലാ ദിവസവും നമ്മൾ ഇതിൻ്റെ അടുത്ത് വന്ന് ഓരോ തൈകൾ പരിശോധിക്കണം ചില തൈകൾ വാട്ടരോഗം വരും അതപ്പോൾ പറിച്ച് കളഞ്ഞിട്ട് ഈ പരിസരത്തിടാൻ പാടില്ല പറിച്ച് ഒഴിവാക്കണം അങ്ങനെ എല്ലാ ദിവസവും ഇതിൻ്റെ അടുത്ത് ഞങ്ങൾ ഈ കൂട്ടായ്മയിൽപ്പെട്ട 2-3 ആളുകൾ ഇവിടെ സ്ഥിരമായിട്ടുണ്ടാവും അതോടൊപ്പം കൃഷി ഓഫീസർമാർ എല്ലാ ദിവസവും ഇവിടെ വരും സന്ദർശിക്കും അവർ വേണ്ട അവരുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ഇതിനുള്ള കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകുന്നത് ഇവിടെ കള പറിക്കാൻ അതേപോലെ അൻസാർ അറബി കോളേജിൽ NSS ടീം വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് വന്നുകൊണ്ട് അവർ ഞങ്ങളിവിടെ കള പറിക്കട്ടെ എന്നാൽ ഇതിനകത്തുള്ള മരട്ടിലുള്ള എല്ലാ പുല്ലുകളും വിദ്യാർത്ഥികൾ വന്നിട്ടാണ് അൻസാർ അറബി കോളേജിൽ വിദ്യാർത്ഥികൾ വന്നിട്ടാണ് ഇതൊക്കെ പറിച്ച് ഈ ഒരു നല്ല വൃത്തിയാക്കി തന്നത് ഇവിടെ പ്രയത്നിച്ച് കഴിഞ്ഞാൽ അതിനുള്ള മെച്ചം കാണും ഇതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് നമ്മൾ ഈ പരിസരത്ത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ഗുണ്ടൽപേട്ടൊക്കെ പോയിട്ടാണ് നമ്മൾ ഈ ഒരു മല്ലികത്തോട്ടം കണ്ടിരുന്നത് അവിടൊക്കെ അതേപോലെ നിറമരുത് ആ ഭാഗത്തൊക്കെ കണ്ടിട്ടുണ്ട് അവിടൊക്കെ അത് അതിനകത്ത് കയറണമെങ്കിൽ 10 രൂപ ചാർജ് വരെ ഈടാക്കുന്നുണ്ട് ഞങ്ങൾ തികച്ചും നമ്മൾ ഈ പ്രദേശത്തുള്ള ആളുകൾ വന്ന് കാണട്ടെ ഇങ്ങനെ ഒരു നമ്മൾ ആദ്യമൊക്കെ ഇതിലിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പ്രതിഫലം ഞങ്ങൾ ലാഭം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാർ ഇത് കൺകുളിരെ കണ്ടിട്ട് പോകട്ടെ നമ്മളൊരു ഉദ്ദേശം അതാണ് അങ്ങനെ പുറത്തുള്ള ഇവിടത്തുള്ള നാട്ടിലുള്ള ആളുകൾ പുറത്ത് പോയി കണ്ട് പ്രയാസമാണ് കണ്ടുവരാൻ അത് ഇവിടെ നാട്ടിലുള്ള ആളുകൾ വന്ന് കണ്ടു പോകാൻ ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് നമുക്കിതിൽ പറയാനുള്ളത് വിൽപ്പനപ്പം ഞങ്ങൾക്ക് ഒരുപാട് കോളേജിൽ നിന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ട് പിന്നെ അവരെ നാട്ടിലുള്ള ആളുകളൊക്കെ ചോദിക്കുന്നു ഇവിടെ തന്നെ ഇന്ന് വന്ന ആളുകൾ ചോദിക്കുന്നു ഇവിടെ വിൽപ്പന ഉണ്ടോ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കോളേജുകളിൽ നിന്നൊക്കെ 100 കിലോ 150 കിലോ ഓർഡർ വന്നിട്ടുണ്ട് മാർക്കറ്റിൽ എത്രയാണോ റേറ്റ് അതിലും 10-30 രൂപ കുറച്ചിട്ട് ഞങ്ങൾ ഇവിടെ കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമഹൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം